ശ്രീ വരാഹമൂർത്തി അമ്പലത്തിൽ എത്തിയിരിക്കുകയാണ്. നിങ്ങൾ കാണുന്നുണ്ടല്ലേ, ഇതാണ് അമ്പലം കേട്ടോ, ഇതാണ് അമ്പലം. അപ്പോൾ ഇനി ഇപ്പോൾ എത്തിയിട്ടുള്ളൂ. രാവിലെ 5:30 പുലർച്ചെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. കോഴിക്കോടായിരുന്നു ഞങ്ങൾ. കോഴിക്കോട് നിന്ന് ഇങ്ങോട്ട് ബസ്സിൽ വന്നിട്ട് അപ്പം അവിടുന്ന് ഓട്ടോ കയറിയിട്ട് ഇങ്ങോട്ട് വരുന്നത്. നല്ല നല്ല ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു, ഏകദേശം നല്ല ടയേർഡുമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, ഏകദേശം 4000 വർഷം പഴക്കമുള്ള അമ്പലമാണ്. അതായത് 4000 വർഷങ്ങൾക്ക് മുമ്പ് പരശുരാമൻ സ്ഥിരീകരിച്ച അമ്പലമാണിത്, ശ്രീ വരാഹമൂർത്തി അമ്പലം. പന്നിയൂരാണ് ഈ അമ്പലം സ്ഥിരീകരിക്കുന്നത്. നമുക്ക് എന്തായാലും ആ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. ഉള്ളിൽ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിൽ പോകുന്നത് തന്നെ. ഇതേ സാമൂതിരി രാജവക പന്നിയൂർ ശ്രീ വരാഹമൂർത്തി ഭൂദേവി ക്ഷേത്രം. അതായത് ഭൂമി സംബന്ധമായ ദോഷങ്ങളും അതുപോലെ തന്നെ ഈ ഭൂമി പലവരും കേസിലും ഒക്കെ ആയിട്ട് ഒക്കെ പെട്ടുകിടക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ, അതുപോലെയുള്ള ദോഷങ്ങളെല്ലാം ഈ അമ്പലത്തിൽ വന്നാൽ മാറും എന്നാണ് വിശ്വാസം. പിന്നെ അതുപോലെ തന്നെ ഈ അമ്പലത്തെക്കുറിച്ച് ഒരുപാട് സ്റ്റോറി ഉണ്ട്. നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചാൽ മനസ്സിലാവും. ഞാനിപ്പോൾ ആക്ച്വലി വന്നിട്ടുള്ളൂ. അത്യാവശ്യം ഞാൻ ഈ അമ്പലത്തിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. എന്നാലും നമുക്കൊരു എന്താ പറയുക, ഒരുപാട് പഠിക്കാനുണ്ട് ഈ അമ്പലത്തിനെക്കുറിച്ച്. കണ്ടില്ലേ, നല്ല ബ്യൂട്ടിഫുള്ളാണ്. ഇനിയിപ്പോൾ ഞങ്ങളൊരു ഭൂമി പ്രശ്നമായിട്ട് ഞങ്ങൾ ഇവിടെ അമ്പലത്തിൽ വന്നതാണ്. അപ്പോൾ മണ്ണ് ഞങ്ങളുടെ സ്ഥലത്തിൽ മണ്ണെടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് പൂജിക്കാനായിട്ട് ഞാനും വെല്ലുമിയും വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ, ഭൂമി സംബന്ധമായല്ല, നമ്മൾ എന്താഗ്രഹം എന്തുണ്ടോ, നമ്മൾ മൂന്ന് പ്രാവശ്യം പന്നിയൂരപ്പനെ മനസ്സൊരുക്കി വിളിച്ചു കഴിഞ്ഞാൽ പന്നിയൂരപ്പൻ വിളി കേൾക്കും എന്നാണ് പറയുന്നത്. നമുക്കെന്തായാലും ഇതിൻ്റെ ഇങ്ങനെയാണ് കാഴ്ചകളെല്ലാം നമുക്ക് കാണാം. ഓക്കെ, ഈ ആൽമരം കണ്ടില്ല ഇവിടെ. അതുപോലെ യക്ഷിയുണ്ടെന്നാണ് പറയുന്നത്, യക്ഷിയുടെ അമ്പലം ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്കെന്തായാലും അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഈ കാണുന്നൊരു അമ്പലമാണ്. അതുപോലെ തന്നെ ഈ കാണുന്നുണ്ടോ, അവിടെ എല്ലാം അമ്പലമാണ്. ഇവിടെയുണ്ട് അമ്പലം. അതുപോലെ ഇവിടുത്തെ പ്രതിഷ്ഠകൾ ഏതൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പ്രതിഷ്ഠകൾ, ഇത് ദുർഗാദേവിയാണ്. പിന്നെ അതുപോലെ യക്ഷീൻ്റെ പ്രതിഷ്ഠ ഞാൻ കാണിച്ചുതരാം. ഇവിടെയാണ് യക്ഷീൻ്റെ പ്രതിഷ്ഠ. ഞാൻ ആക്ച്വലി ജീൻസ് ഇട്ടിരിക്കുന്നത്, അപ്പോൾ എനിക്ക് ഉള്ളിൽ കയറാൻ പറ്റില്ല. മുണ്ടുണ്ട് ആക്ച്വലി. അപ്പം ഞാൻ ഉള്ളിൽ കയറിയിട്ടില്ല, ജസ്റ്റ് നിങ്ങൾ വ്ളോഗ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്ത് കാണിക്കാമല്ലോ വിചാരിച്ചിട്ടാണ്. ഇത് അവിടെയാണ് കണ്ടില്ലേ, യക്ഷിയുടെ ഇതാണ്. നമുക്ക് ആ സ്റ്റെപ്പ് വരെ പോയി നോക്കാം. എനിക്കൊന്ന് ഇവിടെ ജീൻസ് ഇട്ട് കയറാൻ പറ്റുമായിരിക്കും, കുഴപ്പമുണ്ടാവില്ലെന്നാണ് തോന്നുന്നത്. ഇത് ചിത്രത്തിൽ വരാഹം എന്നാണ് എഴുതിയിരിക്കുന്നത്. കണ്ടില്ലേ, ഇതൊരു പ്രതിഷ്ഠയാണ്. ഇവിടെ ഒരുപാട് പ്രതിഷ്ഠകളുണ്ട്. ഇതുതന്നെയല്ലേ. ഇനി നമുക്ക് ഒരു കാര്യം കാണിച്ചു തരാം. യക്ഷിയുടെ പ്രതിഷ്ഠ ഞാൻ കാണിച്ചു തരാം. ഇതേ ഈ കാണുന്നതാണ് യക്ഷിയുടെ പ്രതിഷ്ഠ. കണ്ടില്ലേ, യക്ഷി എന്ന് എഴുതി. കണ്ടില്ലേ, ഇതിലാണ് യക്ഷിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഒരുപാട് എന്താ പറയുക, മിറാക്കിൾ ഉണ്ട് ഈ അമ്പലത്തിൽ. എന്തായാലും ഞാൻ ഫസ്റ്റ് ടൈമാണ്, എനിക്ക് അതിനെക്കൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ അമ്പലത്തിൽ വരുന്നത്, ഈ അമ്പലത്തെക്കുറിച്ച് പഠിച്ച് വരുന്നതേ ഉള്ളൂ. ഇത് അയ്യപ്പൻ്റെയാണ്, ഇത് അയ്യപ്പൻ്റെ പ്രതിഷ്ഠയാണ്. നമുക്കിനി ആ ഭാഗത്തേക്ക് ഒന്ന് പോയി നോക്കാം. അവിടെയും അമ്പലം ഉണ്ട് കേട്ടോ. ആക്ച്വലി അവിടെ എല്ലായിടത്തും ഉണ്ട്. നമുക്ക് അവിടെയൊക്കെ പോയി നോക്കാം എങ്ങനെയുള്ള കാര്യങ്ങളെന്ന്. എന്തായാലും നല്ലൊരു എന്താ പറയുക, നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു അമ്പലമാണ് കേട്ടത്. അവിടെയാണ് മെയിൻ പ്രതിഷ്ഠ, ഞാൻ പറഞ്ഞില്ലേ ആ ഭാഗത്താണ് മെയിൻ പ്രതിഷ്ഠ വരുന്നത്. അവിടെയാണ് ഈ വരാഹമൂർത്തി ഉള്ളത്. ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടുന്ന് ആക്ച്വലി അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അവിടെ അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റില്ല, അതാ പ്രശ്നം. അവിടെ എന്താണെന്നറിയില്ല, എനിക്ക് വേഗം മനസ്സിലാവുന്നില്ല എങ്ങോട്ടാണ് റൂട്ട് വഴിയെന്ന് എനിക്ക് ക്ലിയർ ആവുന്നില്ല. നമുക്കെന്തായാലും സ്ട്രെയിറ്റ് തന്നെ പോവാം. ഇപ്പം നമ്മൾ നേരത്തെ കണ്ട യക്ഷിയുടെ അമ്പലമാണ്. നമുക്കിനി ആ വഴിക്ക് പോവാം. എങ്ങനെയാണ് ആ വഴിക്ക് പോയി നോക്കാം. ഇവിടെ ആദ്യമായിട്ട് വരുന്ന ആൾക്ക് ഉറപ്പായിട്ടും കൺഫ്യൂഷൻ ഉണ്ടാവും കേട്ടോ. ഞാൻ തന്നെ ഒരാളെ ഒരു ഇൻസ്ട്രക്ടർ എന്ന് പറയാൻ പറ്റില്ല, അമ്പലത്തിലെ ഒരു ഇതാണ് അവർ. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചപ്പം അവരെനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായില്ല, എന്നാൽ കുറച്ച് കാര്യം എനിക്ക് മനസ്സിലാവുകയും ചെയ്തു. മലയാട്ടോ ആ സ്ഥലം, കംപ്ലീറ്റ് മലയാണ്. അവിടെയും ഉണ്ട്, അവിടെ മലയാട്ടോ, ഫുൾ മലയാണ്. അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല, ഇല്ലെങ്കിൽ ഞാൻ അവിടെ ഞാൻ എന്തായാലും വീഡിയോ എടുക്കാൻ കഴിഞ്ഞെങ്കിൽ ഞാൻ അങ്ങോട്ട് എന്തായാലും ഉറപ്പായിട്ടും പോയേനെ. നല്ല രസമുണ്ട് കേട്ടോ, കാരണം ഇവിടെ വരുമ്പോൾ ഒരു പോസിറ്റീവ് ഫീലാണ് എനിക്ക്. ആ ഒരു പോസിറ്റീവ് ഫീൽ ഉണ്ടല്ലോ, എനിക്കത് മനസ്സിലാവുന്നുണ്ട് ഇവിടെ വന്നപ്പോൾ മുതലുള്ള. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം, അതൊക്കെ കാണിച്ചു തരാം. അടിപൊളിയാണ്.
ഇത്രയും പുരാതനമായ ക്ഷേത്രമാണ്, കണ്ടില്ലേ? ഇവിടെ എന്താണെന്നറിയില്ല, നമുക്ക് അങ്ങോട്ട് പോവാം. 4000 വർഷങ്ങൾക്കൊക്കെ മുമ്പെന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും അല്ലേ? ഓ, നമ്മളിപ്പോൾ ആക്ച്വലി ഇത് ഫ്രണ്ടിലേക്ക് എത്തി, മുമ്പാകത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. പക്ഷേ ഇത് പുറത്ത് അമ്പലം ഉണ്ടെന്ന് പറയുന്നു. ആ അമ്പലത്തിലേക്ക് ഏത് വഴിയാണ് പോകണമെന്ന് നമുക്ക് ഈ ചേട്ടനോട് ചോദിച്ചതാണ്. ചേട്ടാ, അവിടെ പുറത്തോട്ട് ഒരു കാവ് അമ്പലം കാണുന്നില്ല, അങ്ങോട്ട് എങ്ങനെ പോവാ? എങ്ങനെ ഈ ഭാഗത്തോടെ അങ്ങനെ പോയെത്തോ? ഇങ്ങനെ ചെരുപ്പിടാൻ പോവാ അല്ലേ? ഓക്കെ, ചെരുപ്പിട്ട് പോവാ അല്ലേ? ഓക്കെ. ആക്ച്വലി പുറത്ത് അമ്പലമുണ്ട്, ഞാൻ കാണിച്ചു തന്നില്ലേ, അവിടെ ഒരു അമ്പലമുണ്ട്. അപ്പോൾ അവിടേക്ക് ഇതിലൂടെ അല്ലേ ഈ റോഡ് എന്ന് പറഞ്ഞേ, നമുക്ക് ആ റോഡിലൂടെ പോയി നോക്കാം. ചെരുപ്പിടാം പാടത്തിൽ കൂടെ നടന്നു പോണെന്നാ പറഞ്ഞത്, നമുക്ക് പാടത്തിൽ കൂടെ നടന്നു പോവാം. ഈ വഴിയാണോ ചേട്ടാ? ഇത് കൂടെ പോകാൻ പറ്റുമോ അമ്പലത്തിലേക്ക്? ഇത് കൂടെ പോയിട്ടോ അമ്പലത്തിലേക്ക്? എങ്ങനെ നടക്കാം അല്ലേ? ഇതിപ്പോ എങ്ങനെ നടക്കാം? ഇത് കൂടെ ഇടത്ത് പോടോ അല്ലേ? ആ, ഇങ്ങനെ ഇടത് പോത്താല്ലേ, നേരെ വിട്ടല്ലേ? വഴിയൊന്നും അത്ര സുഖമല്ല കേട്ടോ, വഴി കുറച്ച് ബുദ്ധിമുട്ടുള്ള വഴിയാണ്, ചെരുപ്പിടാതെ ഒരിക്കലും വരാൻ പറ്റില്ല. ആഹാ, എന്താ രസം, പാടത്തിൽ കൂടെയാണ് നടക്കുന്നത്. മല കണ്ടോ, അടിപൊളി. അവിടെ നമുക്ക് ഏത് ദൈവമാണ് ഇരിക്കുന്നത് നോക്കാം. ആക്ച്വലി ഞാൻ യൂട്യൂബിൽ കണ്ടായിരുന്നു, പക്ഷേ കംപ്ലീറ്റ് ഈ അമ്പലത്തിനെ കുറിച്ച് A to Z പറയുന്ന വീഡിയോസ് ഒന്നും ഇല്ല. എന്തെങ്കിലും നമ്മൾ യൂട്യൂബിൽ വ്ളോഗ് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ അതിനെ പറ്റി കറക്റ്റ് ആൻസർ പറയാൻ പറ്റുന്നുണ്ട്. അപ്പം അത്യാവശ്യം നോക്കിയിരുന്നു, എന്നാലും എനിക്ക് ഫുൾ ക്ലിയർ ആയിട്ടില്ല. ഇപ്പം അവിടെയാണ് അമ്പലം എന്ന് പറയുന്നത്, അവിടെയാണ് അമ്പലം എന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം, അവിടെ ഏതാ പ്രതിഷ്ഠ നമുക്ക് നോക്കാം. എന്തായാലും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പ്രതിഷ്ഠ ഏതാണെന്ന്. ഇവിടെ ഈ ഏക്കർ കണക്കിന് ഈ അമ്പലമാണ്, ഏക്കർ കണക്കിന് അമ്പലം, 6 ഏക്കർ അങ്ങനെ ഈ അമ്പലം ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് അങ്ങോട്ട് പോവാം. ഓ, എന്ത് ബ്യൂട്ടിഫുൾ ആണല്ലേ, എന്ത് ബ്യൂട്ടിഫുള്ളാ. വഴി കുറച്ച് ദുർഘടം നിറഞ്ഞ വഴിയാണ്, സൂക്ഷിച്ചു കഴിഞ്ഞില്ലെങ്കിൽ മൂക്കുത്തി വീഴും. എവിടെയാണാവോ, അങ്ങോട്ടാന്ന് തോന്നുന്നു, ഏതോ ഒരു പാടത്തിന്റെ നടുക്കൂടെ ഞാൻ പോണത്, അതാണ് തോന്നുന്നത്. ഒരു കിണറോ എന്തോ ഉണ്ട് കേട്ടോ, നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം. ആദ്യം അമ്പലം ഒന്ന് കയറി നോക്കട്ടെ, നമ്മുടെ ലക്ഷ്യസ്ഥാനം ആദ്യം, എന്നിട്ട് കിണർ. ഞാൻ ആദ്യമായിട്ടാണ് പാടത്തെ വരമ്പത്ത് കൂടെയൊക്കെ നടക്കുന്നത്. ഇത് ഗുരുപ്രതിഷ്ഠ, ഗുരുപ്രതിഷ്ഠ എന്നാണ്. ഇത് ദേവീക്ഷേത്രമാണെന്ന് തോന്നുന്നു, നമുക്ക് നോക്കാം. ഓ, ഇത് ദേവീക്ഷേത്രമാണ് കേട്ടോ, ദേവീക്ഷേത്രം, ഭഗവതി ക്ഷേത്രമാണ് ഇത്. പക്ഷെ ഇത് തുറന്നിട്ടില്ല, എനിക്ക് തോന്നുന്നു സമയം കഴിഞ്ഞിട്ടുണ്ടാവും. എന്തായാലും നമുക്ക് പ്രാർത്ഥിച്ചിട്ട് പോരാം, പുറത്തുനിന്ന് പ്രാർത്ഥിച്ചിട്ട് പോരാം. ഇത് ആക്ച്വലി പാലക്കാട് ഡിസ്ട്രിക്റ്റ് എന്നാണ് ഇതിൽ എഴുതിയത് കാണുന്നത്. പാലക്കാട് PO എനിക്ക് തോന്നുന്നത്, ഇത് പാലക്കാടിൻ്റെ തുടക്കമാണെന്ന് തോന്നുന്നു, പാലക്കാട് ഡിസ്ട്രിക്റ്റിൻ്റെ ബോർഡറിൻ്റെ തുടക്കമാണെന്ന് തോന്നുന്നു ഈ സ്ഥലം. അത് ശിവൻ്റെ പ്രതിഷ്ഠയാണെന്നാണ് തോന്നുന്നത്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അതെ, ശിവനാണ് കേട്ടോ, ശിവൻ്റെ പ്രതിഷ്ഠയാണത്. എന്തൊക്കെയാണല്ലേ ഇതൊക്കെ, 4000 വർഷങ്ങൾക്ക് മുമ്പ് എന്നൊക്കെ പറഞ്ഞാലേ. വൗ, നമുക്ക് ആ കിണറിൻ്റെ അവിടെ പോയി നോക്കാം. ഇതെന്താണെന്ന് അറിയില്ല, ഇത് അറിയുന്നവർക്ക് എന്താണ് കിണറാണോ ഒന്നും അറിയില്ല. സ്മാരകമല്ലോ ആണോ ഇനി, അല്ലെങ്കിൽ ഇത് പണ്ടത്തെ എന്തോ ലിപിയാണ്, കല്ലുകൊണ്ട് എഴുതിയത് കണ്ടില്ലേ. ഇത് അറിയുന്നുണ്ട്, ഇത് എന്താണെന്ന് അറിയുന്നുള്ളവർക്കൊന്ന് കമൻറ്റ് ചെയ്യണേ, കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണേ എന്താണെന്ന്. എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഇനി വേറെ ഏതെങ്കിലും ക്ഷേത്രമുണ്ടോ എന്ന് നോക്കണം, കാരണം ഇത് കുറച്ച് വഴി കുറച്ച് ബുദ്ധിമുട്ടുണ്ട് വരമ്പിലൂടെ നടക്കാൻ. ഇനി വേറെ ഏതൊക്കെയാ ക്ഷേത്രം നമുക്ക് നോക്കാം കേട്ടോ, വേറെ എവിടെയൊക്കെയാണ് ക്ഷേത്രം ഉള്ളത് നമുക്ക് ക്ലിയർ ആയിട്ടൊന്ന് നോക്കാം. ഞാനിപ്പോൾ അത് അമ്പലത്തിൻ്റെ മുമ്പിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി നമുക്കില്ലേ മലയൊന്ന് കാണാൻ പോവാം, കണ്ടില്ലേ. ഓ, ഇതെന്തോ സംഭവം, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം, അങ്ങോട്ട് പോയി നോക്കാം. ഇത് അമ്പലം, ഇത് നമ്മുടെ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡാണേ, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം.
അപ്പോൾ ഇത് കുളമാണോ പുഴയാണോ ഒന്നും എനിക്കറിയില്ല. ഓ ഇത് കുളമാണ് കേട്ടോ, ഇത് കുളമാണ്, പുഴയല്ല ഇത് കുളമാണ്, ഈ അമ്പലത്തിലെ കുളമാണ്. ഇത് നോക്കിയേ എന്താ അല്ലേ, ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് രാജാക്കന്മാരെ അവരൊക്കെ ഉണ്ടാക്കിയെടുത്ത കുളമാണെന്ന് തോന്നുന്നു കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. അവിടെ ഒരു പാവം പോത്ത് നിൽക്കുന്നുണ്ട്. അടിപൊളിയാണ്, നല്ല വിഷ്വൽസ് എല്ലാം ഉള്ള ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് കേട്ടോ. മസ്റ്റ് വിസിറ്റ് ആണ് ഇവിടെ, മസ്റ്റ് വിസിറ്റ് ആണ്. കാരണം അത്രയ്ക്കും എന്താ പറയുക, അടിപൊളിയാണ്. ഇതൊരു പ്രതിഷ്ഠയാണ് കേട്ടോ, ഇത് സുബ്രഹ്മണ്യനാണ്, സുബ്രഹ്മണ്യനാണ്. നമുക്ക് അവിടെ പോവാം. ഇതാണ് ശിവന്റെ കേട്ടോ, ശിവന്റെ പ്രതിഷ്ഠ വരുന്നത് ഇവിടെയാണ്. ശിവന്റെ പ്രതിഷ്ഠ വരുന്നത് ഇവിടെയാണ്, ശിവന്റെ പ്രതിഷ്ഠ വരുന്നത് കണ്ടില്ലേ. നമുക്ക് വേറൊരു പ്രതിഷ്ഠ ഉണ്ടാ അങ്ങോട്ട് പോവാം. ഈ പ്രതിഷ്ഠ നമുക്ക് ദുർഗാദേവിന്റെ പ്രതിഷ്ഠയാണ് കേട്ടോ ഇവിടെ വരുന്നത്, കണ്ടില്ല, ദുർഗാദേവിയുടെ പ്രതിഷ്ഠ. ഇത് നമുക്ക് മെയിൻ പ്രതിഷ്ഠ, അതായത് വരാഹമൂർത്തിയുടെ പ്രതിഷ്ഠ. നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പൊ ഇതാണ് ഇന്നത്തെ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ആക്ച്വലി ഞാൻ നടന്ന് ടയേർഡായി പോയി, കാരണം ഒരുപാട് ഈ അമ്പലം ഒരുപാടുണ്ട്. നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾക്ക് അത് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ക്ലിയർ ആവും. ഒരുപാട് കാണാൻ ഒരുപാട് കിടക്കുന്നുണ്ട്, അതുപോലെ നടക്കാൻ ഒരുപാടുണ്ട്. അപ്പം നടന്നിടുന്ന് വയ്യ, വീഡിയോയും കൂടി എടുത്ത് സംസാരിച്ചിട്ട് അതിനും വയ്യ. അപ്പം എന്തായാലും ഇനി നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. അപ്പം ഞാൻ എൻ്റെ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ വന്ന് കാണും, കാരണം ഞാൻ ഈ അമ്പലത്തിൽ ആദ്യമായിട്ടാണ്, എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, ചിലപ്പോൾ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. എന്നാലും ഞാൻ മാക്സിമം എൻ്റെ അറിവുകൾ ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.